ഹായ് ഫ്രണ്ട്സ്, ആപ്റ്റിക്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ പരിചയപ്പെട്ട് കഴിഞ്ഞു ചേഞ്ചിങ് അസസ്മെന്റ് പ്രാക്ടീസസ് എന്നുള്ളത്. അതിലെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞത്, കൺസ്ട്രക്റ്റീവ് അപ്രോച്ചസും കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷനും. അടുത്തായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് അഡോപ്റ്റിംഗ് ഡിഫറെന്റ് ടെക്നിക്സ് ഇൻ ഇവാലുവേറ്റിംഗ് മൾട്ടിപ്പിൾ ആസ്പെക്ട്സ് ഓഫ് സ്റ്റുഡൻസ് എന്നുള്ളത്. അഡോപ്റ്റിംഗ് ഡിഫറെന്റ് ടെക്നിക്സ് ഇൻ ഇവാലുവേറ്റിംഗ് മൾട്ടിപ്പിൾ ആസ്പെക്ട്സ് ഓഫ് സ്റ്റുഡൻസ് എന്നുള്ളത്, കുട്ടികളുടെ വ്യത്യസ്ത മേഖലയിലുള്ള കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്സുകൾ. അതിൽ പ്രധാനമായിട്ടും ഒരു മൂന്ന് ടെക്നിക്സുകൾ നമുക്ക് എടുത്തു പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിനു മുൻപേ ഇതിൽ വരുന്ന ഇൻട്രൊഡക്ഷൻ പാർട്ട് നമുക്ക് നോക്കാം. ദ പാസേജ് ക്രിറ്റിസൈസസ് ട്രഡീഷണൽ റിട്ടൺ ടെസ്റ്റ് ഓർ ബേസ്ഡ് ഓൺ ബ്ലൂംസ് ടാക്സോണമി for only measuring cognitive abilities or thinking skills and process a more comprehensive approaches. Okay, traditional written tests ഗളാണ് പൊതുവെ എന്തുണ്ടായിരുന്നത്, ആദ്യ കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഇവാലുവേഷൻ സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളുടെ തിങ്കിങ് സ്കിൽസ് മാത്രം അല്ലാതെ മറ്റ് അഡീഷണൽ ആയിട്ടുള്ള സ്കിൽസുകൾ കൂടി അതിൽ അനലൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ദിസ് ന്യൂ അപ്രോച്ച് വുഡ് ഇവാലുവേറ്റ് സ്റ്റുഡൻസ് ത്രൂ വേരിയസ് മെത്തേഡ്സ് ലൈക്ക് പ്രൊജക്ട്സ്, സെമിനാർസ്, അസൈൻമെന്റ്സ് ആൻഡ് പോർട്ട്ഫോളിയോസ് ഇൻ അഡീഷൻ ഇൻ റിട്ടൺ ടെസ്റ്റ്സ്. ട്രഡീഷണൽ റിട്ടൺ ടെസ്റ്റിന്റെ പോരായ്മകൾ പരിഹരിക്കുന്നതിന് വേണ്ടി അതിനോട് കൂടി പ്രൊജക്ടുകളും സെമിനാറുകളും അസൈൻമെന്റുകളും പോർട്ട്ഫോളിയോസും ആഡ് ചെയ്തുകൊണ്ട് കുട്ടികളുടെ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്സിനെ അനലൈസ് ചെയ്യുന്നതിനുള്ള രീതിയാണ് എന്നു പറയുന്നത് ഇപ്പോൾ ഉപയോഗിക്കുന്ന രീതികൾ എന്ന് പറയുന്നത്. അത് മെയിൻലി കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ചുകളും കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ മെത്തേഡ് ഒക്കെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ദിസ് ഓഫേഴ്സ് എ മോർ കംപ്ലീറ്റ് പിക്ചർ ഓഫ് സ്റ്റുഡൻസ് ലേണിംഗ് ബിയോണ്ട് ജസ്റ്റ് മെമ്മറൈസേഷൻ ആൻഡ് ടെസ്റ്റ് ടേക്കിംഗ് സ്കിൽസ്. അത് ജസ്റ്റ് മെമ്മറൈസേഷനേക്കാൾ ഉപരി അതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടുന്നതിനും കൂടി വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഈ പ്രൊജക്ടുകളും സെമിനാറുകളും അസൈൻമെന്റുകളും പോർട്ട്ഫോളിയോസ് ഒക്കെ ഉപയോഗിക്കുക വഴി കുട്ടികളുടെ ഓവറോൾ ആയിട്ടുള്ള സ്കില്ലുകൾ ആണെങ്കിലും പിന്നെ സോഷ്യബിലിറ്റി ആണെങ്കിലും അഫക്റ്റീവ് ആണെങ്കിലും കൊണക്റ്റീവ് ആണെങ്കിലും ഒക്കെ അത്തരത്തിലുള്ള എല്ലാ കഴിവുകളും അതിൽ നിന്നും മനസ്സിലാക്കിയെടുക്കാനും കൂടി കഴിയുന്നു. അതുകൂടാതെ തന്നെ റിട്ടേൺ ടെസ്റ്റുകളും നടത്തുന്നു. മുൻപ് കാലങ്ങളിൽ റിട്ടേൺ ടെസ്റ്റിന് മാത്രമായിരുന്നു ഫോക്കസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം അത് എന്തിലേക്കും കൂടി ആഡ് ഓൺ ചെയ്തു, പ്രൊജക്ട്, സെമിനാർ, അസൈൻമെന്റുകൾ, പോർട്ട്ഫോളിയോസും കൂടി അതിൽ ആഡ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ അഡോപ്റ്റിംഗ് ഡിഫറെന്റ് ടെക്നിക്സ് ഇൻ ഇവാലുവേറ്റിംഗ് മൾട്ടിപ്പിൾ ആസ്പെക്ട്സ് ഓഫ് സ്റ്റുഡൻസ് ഡെവലപ്മെന്റ് എന്നതിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് മൂന്ന് പ്രധാനപ്പെട്ട ഹെഡുകളാണ് ഇതിൽ ഉൾപ്പെടുത്തേണ്ടത്. അതുകൂടാതെ തന്നെ പോർട്ട്ഫോളിയോസും. ഈ പോർട്ട്ഫോളിയോസ് നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കുകളിലൂടെ കടന്നു വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്രൊജക്ടിന്റെ ഭാഗവും സെമിനാറിന്റെ ഭാഗവും അസൈൻമെന്റിന്റെ ഭാഗവും ഒക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാകുന്ന കാര്യങ്ങൾ തന്നെയുള്ളൂ. അത് ഞാൻ നോട്ട്സ് നിങ്ങൾക്ക് പ്രത്യേകം തരുന്നുണ്ട്. എന്നിരുന്നാൽ കൂടിയും ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, രണ്ട് മൂന്ന് ഹെഡിലൂടെയുള്ള കാര്യങ്ങൾ മാത്രം ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കതിൽ നോട്ടായിട്ട് തരാം. അപ്പോൾ ഈ പ്രൊജക്ട്സിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ നോട്ട് ചെയ്യുമ്പോൾ ഏതൊക്കെ പോയിന്റ്സുകളാണ് ഉൾപ്പെടുത്തേണ്ടത്? ഒന്ന്, മീനിങ് ആൻഡ് ഡെഫിനിഷൻസ് ഓഫ് പ്രൊജക്ട്. രണ്ട്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് പ്രൊജക്ട്. മൂന്ന്, പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ്. പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഭാഗം വരുന്നുണ്ട്. അതിൽ ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജസ്, ഡിമെറിറ്റ്സ്. അസസിംഗ് സ്റ്റുഡൻസ് ലേണിംഗ് ത്രൂ പ്രൊജക്ട് വർക്ക്. ഇല്ലസ്ട്രേഷൻ ഫോർ കണ്ടക്ടിങ് എ പ്രൊജക്ട്. അപ്പോൾ ഈ ഒരു അഞ്ച് പോയിന്റ്സുകൾ ഈ പ്രൊജക്ടിന്റെ അണ്ടറിൽ നിങ്ങൾ ഹെഡുകളായിട്ട് നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും പിന്നെ പോയിന്റ്സുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്താൽ തന്നെയും ഈ പ്രൊജക്ടിന്റെ ഭാഗത്തു നിന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് 100% ആൻസർ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ ഡെഫിനിഷന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ചോദിച്ചിട്ടുള്ള എന്താണ് ഡെഫിനിഷൻ എന്താണെന്നുള്ളത് കിൽപാട്രിക് പറഞ്ഞിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. എ പ്രൊജക്ട് ഈസ് എ പർപ്പസ്ഫുൾ ആക്ടിവിറ്റി കംപ്ലീറ്റഡ് ഓവർ ടൈം ഇൻ എ സോഷ്യൽ സെറ്റിംഗ്. ഇത് എന്താണ്, ഒരു പർപ്പസ്ഫുൾ ആക്ടിവിറ്റിയാണ്, ഒരു പ്രത്യേകമായിട്ടുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് നടത്തുന്ന ഒരു ആക്ടിവിറ്റിയാണ് എന്തെന്ന് പറയുന്നത് പ്രൊജക്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ പ്രോബ്ലം സോൾവിംഗ് ഓറിയന്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റികളാണ് ഇരിക്കും കൊടുക്കുക. അതേപോലെ തന്നെ ഇതിൽ ഫോക്കസ് ചെയ്യുന്നത് ആക്ടിവിറ്റി വിത്ത് സ്പെസിഫിക് ഗോൾ ആണ്, ഒരു പ്രത്യേക ഉദ്ദേശം വെച്ചുകൊണ്ടുള്ള ആക്ടിവിറ്റികളായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്തിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ജോൺ ഡ്യൂയി കൊണ്ടുവന്നിട്ടുള്ള ലേണിംഗ് ബൈ ഡൂയിങ് എന്നതിനെ പിടിച്ചുകൊണ്ടാണ്, അതിനെ അതിന്റെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ പ്രൊജക്ട് എന്ന കാര്യമൊക്കെ വന്നിട്ടുള്ളത് നിങ്ങൾ നോട്ട് ചെയ്യുക. ജോൺ ഡ്യൂയി ഡൂയി ആണ്. കോൺസെപ്റ്റ് ഓഫ് ലേണിംഗ് ബൈ ഡൂയിങ് ഈസ് ദ ഫൗണ്ടേഷൻ ഫോർ പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ്. പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ലേണിംഗ് ബൈ ഡൂയിങ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ അടിത്തറ എന്ന് പറയുന്നത് ലേണിംഗ് ബൈ ഡൂയിങ് എന്നുള്ളതാണ്. ഇതൊരു മോഡേൺ ടെക്നിക്സിൽ വരുന്നതാണ് പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറയുന്നത് ജോൺ ഡൂയി മുൻപേ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യവുമാണ്. അപ്പോൾ എന്താണ് പ്രൊജക്ട് എന്നുള്ളത് പോയിന്റ് ഔട്ട് ചെയ്യേണ്ട ഒരു മൂന്ന് നാല് പോയിന്റ്സുകളാണ് ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പ്രൊജക്ടിന്റെ ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, അത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ്. അതിൽ നോട്ട് ചെയ്ത് വെക്കേണ്ട ഈ പോയിന്റ്സുകൾ നോട്ട് ചെയ്ത് വെക്കുക. പ്രൊജക്ട് ഷുഡ് അലോ ദി ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ.
ഇത് കുട്ടികളുടെ ആക്റ്റീവായിട്ടുള്ള, അതായത് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾ തന്നെ സ്വയം ചെയ്തുകൊണ്ട് അതിൽ ഇൻവോൾവ് ആവുന്നതിനെയാണ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്. കുട്ടികൾ തന്നെ സ്വയം ചെയ്യുന്നു, എന്നിട്ട് ആ വർക്കിൽ ഇൻവോൾവ് ആവുന്നു. അതുകൊണ്ടാണ് ഇവിടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് ബോത്ത് ലേണേഴ്സ് ആൻഡ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി യൂസ്ഫുൾ ആൻഡ് പർപ്പസ്ഫുൾ, ദെൻ ഇറ്റ് ഷുഡ് ഹാവ് ഡെഫിനറ്റ് എഡ്യൂക്കേഷണൽ വാല്യൂസ്, ഇറ്റ് ഷുഡ് ബി പ്രാക്ടിക്കബിൾ, അത് ജീവിതത്തിലേക്കും കൂടി യൂസ്ഫുൾ ആവുന്ന കാര്യമാണ് പ്രാക്ടിക്കബിൾ. ഇറ്റ് ഷുഡ് പ്രൊവൈഡ് മാക്സിമം നമ്പർ ഓഫ് ആക്ടിവിറ്റീസ്, ഇറ്റ് ഷുഡ് നോട്ട് എക്സ്പെൻസീവ്, ഇറ്റ് ഷുഡ് പ്രൊമോട്ട് ദി ഇൻവെസ്റ്റിഗേറ്റിംഗ് എബിലിറ്റി അമംഗ് ദി ലേണേഴ്സ്. ഇൻവെസ്റ്റിഗേറ്റിംഗ് എബിലിറ്റി ആണ് ഇവരിൽ അത് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രൊജക്ട് എന്താണെന്നും ഈ പ്രൊജക്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നും ഈ പ്രൊജക്ടിന്റെ സ്റ്റെപ്സുകൾ, അതിന്റെ ഫീച്ചേഴ്സിൽ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ സ്റ്റെപ്സുകൾ അതും കൂടി നിങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തണം. ഓക്കെ, ദെൻ പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ് എന്താണെന്ന് ചോദിക്കുമ്പോൾ, അപ്പോൾ നമ്മൾ പ്രൊജക്ടിന്റെ കൂടുതലായിട്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗിനെ കുറിച്ച് കൂടി നമ്മൾ ചർച്ച ചെയ്യണം. എന്താണ് പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ് എന്നുള്ളത് നിങ്ങൾ ഒരു ഹെഡിംഗ് ആയിട്ട് തന്നെ കാണിച്ചിട്ട് അതിൽ എക്സ്പ്ലനേഷൻ കൊടുക്കണം. അപ്പോൾ പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BPL എന്നാണ് ഇതിന്റെ ഷോർട്ട് ഫോം. ഇസ് എ സ്റ്റുഡന്റ് സെന്റേർഡ് പെഡഗോഗി, ഇത് സ്റ്റുഡന്റ് സെന്റേർഡ് പെഡഗോഗി, ദാറ്റ് ഇൻവോൾവ്സ് എ ഡൈനാമിക് ക്ലാസ് റൂം അപ്രോച്ച്. സ്റ്റുഡൻസ് അക്വയർ എ ഡീപ്പർ നോളജ് ത്രൂ ആക്റ്റീവ് എക്സ്പ്ലോറേഷൻ ഓഫ് റിയൽ വേൾഡ് ചലഞ്ചസ് ആൻഡ് പ്രോബ്ലംസ്. അതായത് ആക്റ്റീവ് എക്സ്പ്ലോറേഷൻ അവരിൽ ഉണ്ടാവും, എന്നിട്ടാണ് അവർ ഡീപ്പർ ആയിട്ടുള്ള നോളജ് അക്വയർ ചെയ്യുന്നത്. അത് നേടിയെടുക്കുന്ന ഡീപ്പർ നോളജ് നേടിയെടുക്കുന്നത് അവര് ആ ഒരു പ്രൊജക്ടിൽ ആക്റ്റീവായിട്ട് ഇറങ്ങി പഠിച്ചുകൊണ്ടാണ്. അവര് തന്നെ സ്വയം ചെയ്യുകയും അതിന്റെ കാര്യങ്ങളെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയും അതിന്റെ ഡയമെൻഷൻസ് മനസ്സിലാക്കുകയും തെറ്റുവരുത്തി തിരുത്തി ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യുക വഴി എന്ത് ചെയ്യുന്നു, അവർക്ക് ഡീപ്പർ നോളജ് കിട്ടുന്നു. അങ്ങനെയാണ് അത് അക്വയർ ചെയ്യുന്നത്, അത് ആക്റ്റീവ് എക്സ്പ്ലോറേഷനിലൂടെയാണ് നടക്കുന്നത്. BPL കോൺട്രാസ്റ്റ് വിത്ത് പേപ്പർ ബേസ്ഡ് റോട്ട് മെമ്മറൈസേഷൻ or teacher-led instruction. Project-based learning is a style of active learning which involves finding a solution to a problem through investigation. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ് ആണെങ്കിലും പ്രൊജക്ടിന്റെ കാര്യങ്ങളാണെങ്കിലും ഒക്കെ നിങ്ങൾ എടുത്ത് നോട്ട് ചെയ്യേണ്ടത്, ഒന്ന് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ടാവും, ആക്റ്റീവ് ലേണിംഗ് ആണ് നടക്കുന്നത്, അതേപോലെ തന്നെ പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ് ആണ് നടക്കുന്നത്, ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്, എക്സ്പ്ലറേഷൻ നടക്കുന്നുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ചില ചില ബേസിക് ആയിട്ടുള്ള പോയിന്റ്സുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് അതിനെ എലബറേറ്റ് ചെയ്യുന്ന രീതിയിൽ പറഞ്ഞാൽ തന്നെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവ എല്ലാം കൂടി കൂട്ടിക്കലർത്തിക്കൊണ്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതുകൂടാതെ തന്നെ സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് പെഡഗോഗിയാണ് ഇതെന്നും കൂടി നിങ്ങൾ നോട്ട് ചെയ്യുക. The core idea of project-based learning is that real-world problems capture students' interests and provoke serious thinking as the students acquire and apply new knowledge in a problem-solving. ഒരു കൺക്ലൂഷൻ എന്ന രീതിയിൽ നിങ്ങൾ ഒരു സെന്റൻസും കൂടി എടുത്തു വെക്കുക. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് കൊടുക്കുകയാണെങ്കിലും മെറിറ്റ്സ് കൊടുക്കുകയാണെങ്കിലും ഡീമെറിറ്റ്സ് കൊടുക്കുകയാണെങ്കിലും ഒക്കെ നിങ്ങൾ അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ നിങ്ങൾ എഴുതണം. അപ്പോൾ പ്രൊജക്ട് സെന്റേർഡ് ലേണിംഗ് എന്താണെന്ന് പറഞ്ഞു, ആ പ്രൊജക്ട് സെന്റേർഡ് ലേണിംഗ് ഫീച്ചേഴ്സും അഡ്വാൻറ്റേജസും ഡീമെറിറ്റ്സും ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ അസസ്മെന്റ് എഴുതി കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ ഈ പ്രൊജക്ട് ബേസ്ഡ് ലേണിങ്ങിനെ 5 stages ഇൻവോൾവ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രൊജക്ട് ബേസ്ഡ് ലേണിങ്ങിൽ 5 stages ഇൻവോൾവ് ആയിട്ടുണ്ട്. അത് ഫീച്ചേഴ്സിൽ നിങ്ങൾ ഉൾപ്പെടുത്തുക. ഫീച്ചേഴ്സ് കൊളാബറേറ്റീവ് ഇൻക്വയറി ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ആണ് ഒന്ന്, ക്രിറ്റിക്കൽ തിങ്കിങ് ഇൻക്വയറി ലേണിംഗ് പ്രോബ്ലം സോൾവിംഗ് കൊളാബറേഷൻ ആൻഡ് വേരിയസ് ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ അതിന്റെ ഫീച്ചേഴ്സിൽ വരുന്നതാണ്. അതുകൂടാതെ തന്നെ മെയിൻ ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു 5 stages ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് ഏതിൽ, പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ്. അപ്പോൾ നമ്മൾ പ്രൊജക്ടിന്റെ കാര്യം മെൻഷൻ ചെയ്യുമ്പോൾ എന്താണ് പ്രൊജക്ട് എന്ന് പറയുക, അതിന്റെ പ്രൊജക്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുക, അതിനുശേഷം നിങ്ങൾ പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ് എന്താണെന്ന് പറയുക, ഈ പ്രൊജക്ട് ഏതിനെ കിടപിടിച്ച് വന്നിട്ടുള്ളതാണ്, ജോൺ ഡൂയിയുടെ ലേണിംഗ് ബൈ ഡൂയിങ് എന്നതിന്റെ ബേസ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ളതാണ്, അതിൽ തന്നെ വന്നിട്ടുള്ളതാണ് പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ്. ആ പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗിന്റെ സ്റ്റേജസും കൂടി ഉൾപ്പെടുത്തുക. ഒന്ന്, ചൂസിംഗ് ആൻഡ് പോസ്റ്റിംഗ് ദ പ്രൊജക്ട്, ദെൻ പ്ലാനിംഗ് എക്സിക്യൂഷൻ ഇവാലുവേഷൻ ആൻഡ് റെക്കോർഡിംഗ്. ഈ സ്റ്റെപ്സുകൾ എടുത്തു വെച്ചിട്ട് അതിനെ എലബറേറ്റ് ചെയ്താൽ മതി. അതുകൂടാതെ തന്നെ മറ്റ് ഈ ഫീച്ചേഴ്സ് പറയുമ്പോൾ ഈ കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തുക. അതുകൂടാതെ തന്നെ പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗിന്റെ അഡ്വാൻറ്റേജസ് അത് നിങ്ങൾ വായിച്ചു നോക്കി എഴുതുക. ഞാൻ നോട്ട് തരുമ്പോൾ അത് നിങ്ങൾ വായിച്ചു നോക്കി എഴുതുക. അതേപോലെ തന്നെ ഡീമെറിറ്റ്സ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കാര്യം തന്നെയാണ്, ആവശ്യമില്ലാതെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകേണ്ടതില്ല എന്നതുകൊണ്ടാണ്. പിന്നെ അടുത്തതായിട്ട് വരുന്ന ഒരു ഏരിയയാണ് അസസ്മെന്റ് എന്ന് പറയുന്നത്. അസസ്മെന്റ് സ്റ്റുഡൻസ് ലേണിംഗ് ത്രൂ പ്രൊജക്ട്, പ്രൊജക്ട് വഴി അസസ്മെന്റ് എങ്ങനെയാണ് നടത്തുക. ഒന്ന്, സിഗ്നിഫിക്കൻ്റ് ഓഫ് ദി പ്രോബ്ലം സെലക്ടഡ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ, കുട്ടികൾ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ള പ്രൊജക്ട് അതിൻ്റെ പ്രാധാന്യം, അത് ആവശ്യകത, അത് ഭാവിയിലേക്ക് യൂസ്ഫുൾ ആണ്, അവരുടെ കരിയറിലേക്ക് യൂസ്ഫുൾ ആണ്, അവരുടെ പേഴ്സണാലിറ്റിയും അതേപോലെ തന്നെ അവരുടെ സ്കില്ലുകളും ഉയർത്തുന്നതിന് ആ പ്രൊജക്ട് യൂസ്ഫുൾ ആണ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സിഗ്നിഫിക്കൻസ് ആദ്യം മനസ്സിലാക്കുക. ദെൻ പ്ലാനിങ് ദ ഡീറ്റെയിൽസ് ഓഫ് ഗ്യാതറിങ് നെസസറി ഡാറ്റ ഫോർ ദി പ്രൊജക്ട്.
നേടിയെടുക്കേണ്ടതായിട്ടുള്ള പിന്നെ ഡാറ്റ, അതുമായി പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ആവശ്യമായി വേണ്ടിയിരുന്ന ഡാറ്റ, അതിനെക്കുറിച്ചുള്ള പ്ലാനിങ് നടത്തുക. കംപ്ലീറ്റിംഗ് ദ പ്രൊജക്ട് വിത്തിൻ ദി സ്റ്റിപ്പുലേറ്റഡ് ടൈം, ആ ഒരു കൃത്യമായ ടൈമിനുള്ളിൽ ആ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്ന് നമ്മൾ അസസ്മെന്റ് നടത്തുക. ഇവർ നടത്തിയിട്ടുള്ള പ്ലാനിങ്ങിനെ കുറിച്ച് നമ്മൾ ചെക്ക് ചെയ്യുക. ക്വാളിറ്റി അപ്രോപ്രിയേറ്റ്നെസ് ആൻഡ് ലാംഗ്വേജ് സ്റ്റൈൽ ഓഫ് ദി പ്രൊജക്ട് റിപ്പോർട്ട് സബ്മിറ്റഡ്, അവർ സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ടിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട്, കറക്റ്റ്നെസ് എത്രത്തോളം ഉണ്ട്, അതിന്റെ സ്യൂട്ടബിലിറ്റി അതായത് അപ്രോപ്രിയേറ്റ്നെസ് എത്രത്തോളം ഉണ്ട്, അതിൽ ഇവർ ഉപയോഗിച്ചിട്ടുള്ള ലാംഗ്വേജ് എത്രത്തോളം ഉണ്ട്, ആ ഒരു കാര്യങ്ങൾ കൂടി ആ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് നമ്മൾ ചെക്ക് ചെയ്യുക. പാർട്ടിസിപ്പേഷൻ ആൻഡ് ഇൻവോൾവ്മെന്റ് ഇൻ ഗ്രൂപ്പ് വർക്ക്, അവരുടെ ഗ്രൂപ്പ് വർക്കിലുള്ള ആ കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ എത്രത്തോളം ഉണ്ട്, ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തോ പാർട്ടിസീവ് ആയിട്ടാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ അവർ ജസ്റ്റ് അതിലൂടെ കടന്നു പോയിട്ടോ ഉള്ളോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യുക. അതൊക്കെ കൂടുതൽ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുക വഴി അവരിൽ നിന്നും കിട്ടുന്ന റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതും അവർ പഠിച്ച് ഷെയർ ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ പാർട്ടിസിപ്പേഷൻ ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യാം, കണക്ക് മനസ്സിലാക്കാം. കണ്ടന്റ് പ്രൊഫിഷ്യൻസി ആൻഡ് ഇംപ്രൂവ്മെന്റ് ഇൻ സോഷ്യൽ സ്കിൽസ് അച്ചീവ്ഡ് ബൈ കംപ്ലീറ്റിംഗ് ദ പ്രൊജക്ട് സക്സസ്ഫുള്ളി. ഓക്കെ, കണ്ടന്റ് പ്രൊഫിഷ്യൻസി, ഇതിന്റെ പ്രൊഫിഷ്യൻസി എത്രത്തോളം, അതിന്റെ ഇംപ്രൂവ്മെന്റ് എത്രത്തോളം ഉണ്ട്, അതിന്റെ സോഷ്യൽ സ്കിൽ എത്രത്തോളം ഉണ്ട്, അതെല്ലാം എത്രത്തോളം അവർ അച്ചീവ് ചെയ്തു എന്നും കൂടി നമ്മൾ ഈ ഒരു പ്രൊജക്ട് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുക വഴി നമ്മൾ അനലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ അസസ്മെന്റ് നടത്തുന്ന സമയത്ത് ഫസ്റ്റ് ഇതിന്റെ ഈ ഇവർ ചൂസ് ചെയ്തിട്ടുള്ള പ്രൊജക്ടിന്റെ പ്രാധാന്യം നമ്മൾ നോക്കണം, അവർ ചെയ്ത പ്ലാനിങ്ങിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം, അതേപോലെ തന്നെ കൃത്യമായ ടൈമിൽ അവരത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കണം, അവർ കൊടുക്കുന്ന റിപ്പോർട്ടിന്റെ ക്വാളിറ്റി നോക്കണം, അതേപോലെ തന്നെ ഇവരുടെ പാർട്ടിസിപ്പേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നോക്കണം, അതേപോലെ തന്നെ ഇതിന്റെ പ്രൊഫഷൻസിയും ചെക്ക് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ അനലൈസ് ചെയ്യുക വഴി, അസസ്മെന്റ് നടത്തുക വഴിയാണ് ഈ കുട്ടികൾ ചെയ്തിട്ടുള്ള പ്രൊജക്ടിനെ കുറിച്ചുള്ള അസസ്മെന്റ് കംപ്ലീറ്റ് ആവുന്നത്. ദെൻ ഇവർക്ക് നമ്മൾ കൊടുക്കുന്ന വർക്കുകൾ, ആ വർക്കുകൾ കൊടുക്കുമ്പോൾ ഒരു ഇല്ലസ്ട്രേഷൻ എന്നുള്ളതാണ്, ആ വർക്കുകൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ വായിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഏത് വർക്കുകൾ വേണമെങ്കിലും കൊടുക്കാം, ക്ലേ വെച്ചിട്ടോ അല്ലെങ്കിൽ വലിയ വലിയ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ വാഹനങ്ങൾ ഉണ്ടാക്കുന്നതിനോ അല്ലെങ്കിൽ ചില മോഡലുകൾ ഉണ്ടാക്കുന്നതിനൊക്കെ ആയിരിക്കും നമ്മൾ വർക്കുകൾ കൊടുക്കുക, പ്രൊജക്ടുകൾ കൊടുക്കുക, അതിനെയാണ് ഇല്ലസ്ട്രേഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിവിടെ ചേഞ്ചിങ് അസസ്മെന്റ് ഓഫ് അസസ്മെന്റ് പ്രാക്ടീസ് എന്നതിന്റെ ഹെഡിൽ പിന്നെ ഡിഫറെന്റ് ടെക്നിക്സുകൾ, അഡോപ്റ്റിംഗ് ഡിഫറെന്റ് ടെക്നിക്സ് ഇവാലുവേറ്റിംഗ് മൾട്ടിപ്പിൾ ആസ്പെക്ട്സ് ഓഫ് സ്റ്റുഡൻസ് ഡെവലപ്മെന്റ് എന്തെങ്കിലും ഫസ്റ്റ് വൺ ആണ് എന്ന് പറയുന്നത് പ്രൊജക്ട്സ് എന്ന് പറയുന്നത്. അതിന്റെ ഭാഗത്തു നിന്ന് ഈ പോയിന്റ്സുകൾ ഔട്ട് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ഒന്ന് മീനിങ് ആൻഡ് ഡെഫിനിഷൻസ് ഓഫ് പ്രൊജക്ട്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് പ്രൊജക്ട്, പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ് അതിന്റെ ഫീച്ചേഴ്സ് അഡ്വാൻറ്റേജ് ഡിമെറിറ്റ്സ്, അസസിംഗ് സ്റ്റുഡൻസ് ലേണിംഗ് ത്രൂ പ്രൊജക്ട് വർക്ക്, ഇല്ലസ്ട്രേഷൻ ഫോർ കണ്ടക്ടിങ് എ പ്രൊജക്ട്. ഇത്രയുമാണ് അതിന്റെ അണ്ടറിൽ വരുന്ന പോയിന്റ്സുകളായിട്ടുള്ളത്. ഇനി അടുത്തായിട്ട് നമുക്ക് എടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് സെമിനാർസ് എന്ന് പറയുന്നത്. നമ്മൾ സെമിനാർസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്തും ഇതിന്റെ അണ്ടറിലും ചില മെയിൻ പോയിന്റ്സുകൾ വരുന്നുണ്ട്. സെമിനാർസ് ഒക്കെ എന്താണെന്ന് നിങ്ങൾക്ക് എന്തായാലും ഇതിനെക്കുറിച്ച് അറിയാം എങ്കിലും ഈ നോട്ട് കിട്ടുക വഴിയും ഈ ജസ്റ്റ് ഒരു ബേസിക് ക്ലാസ് കിട്ടുക വഴിയും നിങ്ങൾക്ക് അതിൽ ഓർത്തെടുത്ത് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ഈ നോട്ട് കിട്ടുക വഴി എഴുതാൻ പറ്റുന്ന കാര്യങ്ങളും ഇതിൽ നോട്ട് ചെയ്യുക. കോൺസെപ്റ്റ്സ് ഒന്ന് മെയിൻ കോൺസെപ്റ്റ്, എന്താണ് സെമിനാർ എന്നതിന്റെ കോൺസെപ്റ്റ്, എംപ്ലോയിങ് സെമിനാർ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് അറ്റ് ദി സ്കൂൾ ലെവൽ, മെറിറ്റ്സ് ഡിസഡ്വാൻറ്റേജസ് ഇവാലുവേറ്റിംഗ് സ്റ്റുഡൻസ് പാർട്ടിസിപ്പേഷൻ ഇൻ സെമിനാർ. എന്താണ് സെമിനാർ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. രണ്ട് ടൈപ്സിൽ നമുക്ക് വേണമെങ്കിൽ അതിനെ സിമ്പിളായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. സെമിനാർ റെഫേഴ്സ് ടു എ സിംഗിൾ പേഴ്സൺ ലെക്ചറിങ് ഓർ പ്രസന്റിംഗ് എ പേപ്പർ ഓൺ എ ഗിവൺ ടോപ്പിക്, ഒരു ടോപ്പിക്കിൽ പ്രസന്റ് ചെയ്യുന്നതിന്, ഒരു വ്യക്തി ഒരു ടോപ്പിക്കിൽ പ്രസന്റ് ചെയ്യുന്നതുമായിട്ടോ അല്ലെങ്കിൽ മെനി പേഴ്സൺസ് ഡെലിവറിങ് ലെക്ചർസ് ഓർ പ്രസന്റിംഗ് പേപ്പേഴ്സ് ഓൺ വേരിയസ് ടോപ്പിക്സ്, അതായത് വേരിയസ് ടോപ്പിക്കുകൾ മെർജ് ചെയ്തുകൊണ്ട് കുറെ കുട്ടികൾ കൂടി ചേർന്ന് ഒരുമിച്ച് പ്രസന്റ് ചെയ്യുന്നതിനോ എന്ന് പറയാം നമുക്ക് സെമിനാർ എന്ന് പറയാം. പ്രസന്റേഷൻ തന്നെയാണ് സെമിനാർസ് എന്ന് പറയുന്നത്. നമുക്കൊരു ടോപ്പിക് കൊടുക്കുന്നു, ആ ടോപ്പിക് പ്രിപ്പയർ ചെയ്ത് വരുന്നു, അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്യുന്നു, എന്നിട്ട് അത് വെച്ചിട്ട് അവരെന്ത് ചെയ്യുന്നു, വന്ന് പ്രസന്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ കൊടുക്കുന്നു, ആ ഗ്രൂപ്പ് വന്നിട്ട് പ്രസന്റ് ചെയ്യുന്നു, അതിനെ തന്നെയാണ് എന്ന് പറയുന്നത് സെമിനാർസ് എന്ന് പറയുന്നത്. അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വായിച്ച് നോക്കുക. അത് തന്നെയാണ് ഈ കോൺസെപ്റ്റിലും എടുത്ത് പറയുന്നത്. എക്സ്പേർട്ട് ഇൻ ദ പർട്ടിക്കുലർ ഫീൽഡ് എന്നുള്ളതാണ്, സെർവ്സ് ആസ് ദി ചെയർ പേഴ്സൺ ഓഫ് ദി സെമിനാർ എന്നുള്ളതും കൂടിയാണ്. ദ മെമ്പേഴ്സ് ഓഫ് ദി ഓഡിയൻസ് ആക്റ്റീവ്ലി ലിസൺ ടു ദി ലെക്ചേഴ്സ് ഇൻ ദി സെമിനാർസ് അറ്റ് ദി എൻഡ് ഓഫ് വിച്ച് ദേ റേസ് ക്വസ്റ്റ്യൻസ് റിഗാർഡിംഗ് ദർ ഡൗട്ട്സ് ആൻഡ് സീക്ക് ക്ലാരിഫിക്കേഷൻസ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഡിഗ്രി ലൈഫിലൊക്കെ പോവുക വഴി പിന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ അസൈൻമെന്റുകളാണ് ആദ്യം കൊടുക്കുക, എന്നിട്ട് ആ അസൈൻമെന്റിൽ തന്നെ പ്രസന്റേഷൻ നടത്തിപ്പിക്കുകയാണ്. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ചെറിയ കുട്ടികൾ ചെയ്യുന്നത്. വലിയ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ ഡിഗ്രി ലൈഫിലോ പി ജി ലൈഫിലൊക്കെ ആണെങ്കിൽ അവരെന്ത് ചെയ്യുന്നു, പിന്നെ കോളേജിൽ അതിനെക്കുറിച്ച് പഠിപ്പിച്ചതിന് ശേഷം ഇവർ പ്രബന്ധങ്ങളായിട്ട് മറ്റ് യൂണിവേഴ്സിറ്റികളിലൊക്കെ പോയിട്ട് എന്ത് ചെയ്യുന്നു, സെമിനാറുകൾ നടത്തുന്നു. അപ്പോൾ ആ ഒരു വലിയൊരു ഓഡിയൻസിന് മുന്നിൽ നമ്മൾ ആ ടോപ്പിക് പ്രസന്റ് ചെയ്യുക വഴി അവരിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ക്ലാരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ കഴിയുന്നു. അത് സിംഗിൾ ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം, ഗ്രൂപ്പായിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം എന്നുള്ളതാണ് സെമിനാറിന്റെ ഭാഗത്ത് കോൺസെപ്റ്റിൽ എടുത്ത് പറയുന്നത്. എംപ്ലോയിങ് സെമിനാർ മെത്തേഡ് ഓഫ് ടീച്ചിങ് അറ്റ് ദി സ്കൂൾ ലെവൽ, സ്കൂൾ ലെവലിൽ നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും,
സെമിനാർ മെത്തേഡ് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതൊന്ന് വായിച്ചു നോക്കണം. ദെൻ അതേപോലെ തന്നെ ഇതിന്റെ മെറിറ്റ്സുകൾ എടുത്ത് പറയുന്നുണ്ട്, ഡിമെറിറ്റ്സ് എടുത്ത് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് എടുത്ത് പറയുന്നുണ്ട്. വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. ദെൻ ഇതിന്റെ ഇവാലുവേഷൻ, സ്റ്റുഡൻസ് പാർട്ടിസിപ്പേഷൻ ഇൻ സെമിനാർ, ഈ സ്കൂൾ തലത്തിൽ നമ്മൾ സെമിനാർസ് ഒക്കെ കൊടുക്കുക വഴി ആ കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതും ഇതേപോലെ തന്നെ ടൈമിലി പ്രസന്റ് ചെയ്തിട്ടുണ്ടോ, അവരെ കണ്ടന്റിന്റെ ക്ലാസ് ക്ലാരിഫിക്കേഷൻ ഉണ്ടോ, അവർ നന്നായി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ, ഔട്ട് അതായത് പോയിന്റ്സുകൾ ഔട്ട് ചെയ്യുന്നതിന് കൃത്യത ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ വരുന്നത്, ഇതിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. സോ കോൺസെപ്റ്റ്സ് ദാറ്റ് ഫൗണ്ട് പ്ലേസ് ഇൻ ദ സെമിനാർ പേപ്പർ പ്രസന്റഡ്, എക്സ്പ്ലനേഷൻസ് ആൻഡ് ഇല്ലസ്ട്രേഷൻസ് ഓഫർ ഫോർ ദി സെയിം ആൻഡ് ദി അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് ദി കോൺസെപ്റ്റ് അഡ്വാൻസ്ഡ്. അതായത് ഇവര് കൊടുക്കുന്ന സെമിനാറുകൾ കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ടോ, അതേപോലെ തന്നെ അതിൽ നല്ല കോൺസെപ്റ്റ് ക്ലിയർ ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നുണ്ടോ എന്ന് തന്നെയാണ്. സ്റ്റുഡൻസ് എബിലിറ്റി ടു ഗ്യാദർ ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ദി ടോപ്പിക്, അവർക്ക് പല സോഴ്സുകളിൽ നിന്നുമായിരിക്കുമല്ലോ കുട്ടികൾ എന്ത് ചെയ്യുക, ഇതിന്റെ ടോപ്പിക്കിന്റെ കോൺസെപ്റ്റുകൾ കണ്ടന്റുകൾ എടുത്തിട്ടുണ്ടാവുക. അതിന്റെ ഒരു കറക്റ്റ്നെസ്സും അതിന്റെ ഒരു കണ്ടിന്യൂറ്റിയും അതിന്റെ ലിങ്കും റിലേറ്റബിലിറ്റി ഒക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അതിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരും. സ്റ്റുഡൻസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ചെക്ക് ചെയ്യണം. യൂസ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻ ദ പ്രസന്റേഷൻ ഓഫ് ദി സെമിനാർ പേപ്പർ, ആ പേപ്പറിന്റെ യൂസ് എത്രത്തോളം ഉണ്ടെന്ന് ചെക്ക് ചെയ്യണം. അത് എബിലിറ്റി ടു ഫങ്ഷൻ എഫിഷ്യന്റ്ലി ഇൻ ക്ലാരിഫൈങ് ദ ഡൗട്ട്സ് റൈസ്ഡ് ബൈ ദി മെമ്പേഴ്സ് ഓഫ് ദി ഓഡിയൻസ്, ആ ഓഡിയൻസിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിനെ ബോൾഡായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്, മീറ്റ് ചെയ്യുന്നുണ്ട്, അതിന് ബോൾഡായിട്ട് തന്നെ ക്ലാരിഫിക്കേഷനോട് കൂടി ആൻസർ കൊടുക്കുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യണം. എബിലിറ്റി ടു റൈസ് അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് സീ ക്ലാരിഫിക്കേഷൻ അറ്റ് ദി എൻഡ് ഓഫ് ദി സെമിനാർ ഇഫ് എ സ്റ്റുഡന്റ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ അറ്റ് ആസ് മെമ്പർ ഓഫ് ദി ഓഡിയൻസ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പരസ്പരം ലിങ്ക് വരുന്നതാണ്, നിങ്ങളൊക്കെ പലപ്പോഴായിട്ട് സെമിനാറിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് തന്നെ നിങ്ങൾക്ക് ഈ വാലുവേഷൻ്റെ കാര്യങ്ങളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്താൽ തന്നെ മതിയാവും. സോ സെക്കൻഡ് പാർട്ടായിട്ടുള്ള അഡോപ്റ്റിംഗ് ഡിഫറെൻ്റ് ടെക്നിക്സ് ഇൻ ഇവാലുവേറ്റിംഗ് മൾട്ടിപ്പിൾ ആസ്പെക്ട്സ് ഓഫ് സ്റ്റുഡൻസ് ഡെവലപ്മെന്റ് എന്നൊരു സെക്കൻഡ് പാർട്ടാണ് സെമിനാർ എന്ന് വരുന്നത്. ആ സെമിനാറിനെ കുറിച്ചുള്ള ഈ മെയിൻ ഹെഡുകൾ എഴുതിക്കൊണ്ട് തന്നെ നിങ്ങൾ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതുന്ന എസ്സേയിലൊക്കെ പോയിന്റുകൾ ഇങ്ങനെ ഡെലിവറി ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യും. പോയിന്റുകൾ ഡെലിവർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ കൂടുതൽ കിട്ടും. അപ്പോൾ പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പോയിന്റ്സിന് തന്നെയാണ് ഇമ്പോർട്ടൻസ് വരുന്നത്, ബാക്കി നിങ്ങൾ അതിൻ്റെ ഇടയിൽ എന്ത് എഴുതുന്നത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ബോധപ്പെടാവേണ്ടിയില്ല. ദെൻ അസൈൻമെന്റ്സ്, അസൈൻമെന്റ്സിലും ഇതേപോലെ തന്നെ നമുക്ക് പോയിന്റ്സ് മെൻഷൻ ചെയ്യാൻ പറ്റും. മീനിങ് പ്രൊസീജിയർ ഓഫ് ഫോർ യൂസിങ് അസൈൻമെന്റ് ആസ് എ ടീച്ചിങ് ഡിവൈസ്, അഡ്വാൻറ്റേജസ് ഡിസ്അഡ്വാൻറ്റേജസ്, സജഷൻസ് ഫോർ ഇംപ്രൂവിങ് അസൈൻമെന്റ്സ്, ദെൻ അസസിങ് അസസ്മെന്റുകൾ, ഈ കാര്യം അസൈൻമെന്റ് അസസ്മെന്റ് നടത്തുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അസൈൻമെന്റ് ഭാഗത്തു നിന്നുള്ള ഈ പോയിന്റ്സുകൾ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നതാണ്. എന്തായാലും നിങ്ങൾക്ക് പിന്നെ ഇതിന്റെ നോട്ട്സ് തരുന്നുണ്ട് എങ്കിലും ജസ്റ്റ് ഇത് എന്താണെന്ന് ഓടിച്ചു നോക്കുക. ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞു തീർക്കാം. നിങ്ങൾ ബാക്കി കിട്ടുന്ന നോട്ട്സ് ഉപയോഗിച്ച് അതിന്റെ ക്ലാരിഫിക്കേഷൻസ് നിങ്ങൾ നേടുക. ടേം അസൈൻമെന്റ് ഈസ് അലോട്ട്മെന്റ് ടു സം വൺ പർട്ടിക്കുലർ ജോബ് ഓർ വർക്ക്, ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു വർക്ക് കുട്ടികൾക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് അസൈൻമെന്റ് എന്ന് പറയുന്നത്. അസൈൻമെന്റ് എന്ന് പറയുന്നത് നമ്മൾ ചെറു ക്ലാസ്സുകളിലൊക്കെ അസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ അസൈൻമെന്റുകൾ കൊടുക്കുക എന്ന് പറയുന്നത് ശരിക്കും സെമിനാർ പോലെ അല്ലെങ്കിൽ പിന്നെ പ്രൊജക്ട് പോലെയൊക്കെ തന്നെയാണ്. അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു പേപ്പറിൽ എഴുതി കൊണ്ടുവരാനാണ് പറയുക. പക്ഷേ അസൈൻമെന്റ് എന്ന് യഥാർത്ഥത്തിൽ എന്താ പറയുന്നത്, ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി കുട്ടികളെ കൊടുക്കുകയാണ്. ആ ഒരു പേപ്പർ പ്രസന്റേഷൻ ആവാം, അല്ലെങ്കിൽ ഒരു സാധനം ഉണ്ടാക്കാനാവാം, അല്ലെങ്കിൽ ഒരു ജോബ് ആവാം, അല്ലെങ്കിൽ ഒരു ക്ലീനിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളോ എന്തും ആവാം. ഓക്കെ, അത്തരത്തിലുള്ളതിനെയാണ് എന്ന് പറയാം അസൈൻമെന്റ് എന്ന്. ദ ടേം അസൈൻമെന്റ് ഇൻ ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ് റെഫേഴ്സ് ടു ദി ലേണിംഗ് ആക്ടിവിറ്റീസ് അലോട്ടഡ് ബൈ ദി ടീച്ചർ to students which may be either drill and practice of knowledge already acquired or carrying out theoretical study or practical activities on individual or small group basis aimed at the realization of stipulated instructional objectives. അപ്പോൾ ഒന്നുമില്ല, ഒന്നും തന്നെ ഇല്ല, ഒരു വർക്ക് കുട്ടികളെ കൊണ്ട് കൊടുക്കുക, കുട്ടികൾക്ക് കൊടുക്കുക, അത് കുട്ടികൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് അസസ്മെന്റ് നടത്തുക. ഇതിന്റെ പ്രൊസീജിയേഴ്സ് എടുത്ത് പറയുന്നുണ്ട്, സിലബസ് പ്രിസ്ക്രൈബ്ഡ് ബേസിലായിട്ടുള്ളതായിരിക്കണം. ആഫ്റ്റർ അലോട്ടിംഗ് അസസ്മെന്റ് ടു സ്റ്റുഡൻസ് ദ മേ ബി ഇൻസ്ട്രക്ടഡ് ടു ഫിനിഷ് ദയർ അസൈൻമെന്റ് വിത്തിൻ ദ സ്പെസിഫിക് പീരിയഡ് ഓഫ് ടൈം ആയിരിക്കണം. വിത്തിൻ ദ സ്പെസിഫിക് പീരിയഡ് ഓഫ് ടൈം ടീച്ചർ ഷുഡ് ഗിവ് റെലവൻറ്റ് റെഫറൻസസ്, അതിനാവശ്യമായിട്ടുള്ള റെഫറൻസ് കുട്ടികൾക്ക് ടീച്ചർ കൊടുക്കണം. ഇനീഷ്യൽ അസൈൻമെന്റ്സ് ആർ ടു ബി സിമ്പിൾ ആൻഡ് ഈസി ടു കംപ്ലീറ്റ്, തുടക്കത്തിൽ അസൈൻമെന്റുകൾ സിമ്പിൾ ആയിരിക്കണം, അത് കംപ്ലീറ്റ് ചെയ്യാൻ ഈസി ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിന്റെ പ്രൊസീജിയറുകൾ എടുത്ത് പറയുന്നത്. അത് നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. ദെൻ ഇതിന്റെ അഡ്വാൻറ്റേജസ് ആണ്, അതേപോലെ തന്നെ ഇതിന്റെ ഡിസ്അഡ്വാൻറ്റേജസും എടുത്ത് പറയുന്നുണ്ട്. അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ലിമിറ്റേഷൻസ്, ലിമിറ്റേഷൻസിൽ നോട്ട് സ്യൂട്ടബിൾ ഫോർ ഓൾ ടൈപ്സ് ഓഫ് സ്റ്റുഡൻസ്, ഗിവ് റൂം ഫോർ ചീറ്റിംഗ്,
then increases the workload of the teacher, proves expensive എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതും കൂടാതെ തന്നെ അതർ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഇതിൽ എടുത്ത് പറയുന്നുണ്ട്, അതും കൂടി വായിച്ചു നോക്കുക. സോ അതിന്റെ സജഷൻസ് വായിച്ചു നോക്കുക. അതേപോലെ തന്നെ മറ്റ് അസസിങ് സ്റ്റുഡൻസിനെ അസസ് ചെയ്യുന്നതിന്റെ കാര്യങ്ങളും എടുത്ത് നോക്കുക. ഈ പ്രൊജക്റ്റും സെമിനാർസും പോലെ തന്നെ അസൈൻമെന്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അസസിങ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിൽ ഈ കാര്യങ്ങൾ വായിച്ചിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ്. സോ ഈ അസൈൻമെന്റിന്റെ കാര്യത്തിലും ഈ പോയിന്റ്സുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പോയിന്റ്സിന് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അഡോപ്റ്റിംഗ് ഡിഫറെന്റ് ടെക്നിക്സ് ഇൻ ഇവാലുവേറ്റിംഗ് മൾട്ടിപ്പിൾ ആസ്പെക്ട്സ് ഓഫ് സ്റ്റുഡൻസ്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പിന്നെ എന്താണ് ഈ ഒരു കാര്യം എന്നതിനെ കുറിച്ച് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അതിൽ പ്രൊജക്ട്സ് വരുന്നുണ്ട്, സെമിനാർസ് വരുന്നുണ്ട്, അസൈൻമെന്റ് വരുന്നുണ്ട് എന്നതിനെ കുറിച്ച് പറയണം. അതുകൂടാതെ തന്നെ സ്റ്റുഡൻസ് പോർട്ട്ഫോളിയോ ഇതിന്റെ അണ്ടറിൽ തന്നെ വരുന്നതാണെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ടത് നിർബന്ധമാണ്. എന്നിട്ട് പ്രൊജക്ട്സുകൾ എടുത്ത് പറയാം. പ്രൊജക്ടിലാണ് കുറച്ചും കൂടി കൂടുതലായിട്ട് എഴുതാൻ പറ്റുന്നത്. പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ് എന്നുള്ളതും ആ പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ് വന്നിട്ടുള്ളത് ലേണിംഗ് ബൈ ഡൂയിങ് ജോൺ ഡൂയുടെ ലേണിംഗ് ബൈ ഡൂയിങ് എന്നുള്ള ആശയപരമായിട്ടാണ് ഇത് വന്നിട്ടുള്ളതെന്നുള്ളതുമാണ്. അതുകൂടാതെ തന്നെ അതിൻ്റെ അണ്ടറിൽ വരുന്ന പോയിന്റ്സുകളും കൂടി നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. സെമിനാറിന്റെ പോയിന്റ്സുകൾ എക്സ്പ്ലെയിൻ ചെയ്യുക, അതേപോലെ തന്നെ അസൈൻമെന്റിന്റെ പോയിന്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അടുത്ത ടോപ്പിക്കുമായിട്ട്, സ്റ്റുഡൻസ് ലേണിംഗ് പോർട്ട്ഫോളിയോ. സോ ഈ എല്ലാവർക്കും ഈ എടുക്കുന്ന ക്ലാസ്സുകളെല്ലാം ഫോളോ ചെയ്യാൻ കഴിയുന്നുണ്ടാവും എന്ന് കരുതുന്നു. എല്ലാവരും മറ്റ് ഡൗട്ട്സുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ യൂട്യൂബിന് കീഴേ നിങ്ങളുടെ ആ ഒരു വീഡിയോക്ക് കീഴേ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ആൻസറുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ, ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നിങ്ങൾക്ക് ഈ ഒരു യൂട്യൂബിന് കീഴേ കമന്റ് ചെയ്യുക. എല്ലാവരും ഈ ഒരു പഠനത്തിൽ ഇൻവോൾവ് ആകുക. നിങ്ങൾ കണ്ടെത്തുന്ന ക്വസ്റ്റ്യൻസും ആൻസറും ഇതിൽ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുവഴി മറ്റുള്ളവർക്കും കൂടി യൂസ്ഫുൾ ആക്കുക. സോ എല്ലാവരും നന്നായി പഠിക്കുക, എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു, താങ്ക് യു, ഓൾ ദി വെരി ബെസ്റ്റ്.